ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഏറ്റവും അവസാനം പുറത്താകുന്ന താരമായി മാറിയിരിക്കുകയാണ് അൻസിബ. സിനിമാ രംഗത്ത് നിന്നും ഈ സീസണിലേക്ക് കടന്നു വന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അൻസിബ. ഫിസിക്കൽ ഗെയിമുകളിൽ അത്ര സജീവമല്ലെങ്കിലും അൻസിബ ഈ ഒരു ഘട്ടത്തിൽ ഷോയിൽ നിന്നും പുറത്തേക്ക് പോകുമെന്ന് പലരും കരുതിയിരുന്നില്ല. അൻസിബയുടെ അപ്രതീക്ഷിത പുറത്താകലിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. അൻസിബയെ ഈ ഘട്ടത്തിൽ പുറത്താക്കിയത് അനീതിയാണെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് പ്രേക്ഷക ഗ്രൂപ്പുകളിൽ കുറിക്കുന്നത്. അൻസിബ ഇതേ രീതിയിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പലർക്കും വെല്ലുവിളിയായി മാറിയേനി എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ആവശ്യമുള്ളിടത്ത് മാത്രം അഭിപ്രായം പറഞ്ഞ്, സഭ്യമായ ഭാഷ, പെരുമാറ്റം, നിരീക്ഷണ പാഠവും വിലയിരുത്തലുകൾ എന്നിവയുടെ പുറത്ത് ജനം എന്ത് കാണുന്നുവെന്ന് ചിന്തിക്കുന്ന മത്സരാർത്ഥിയായിരുന്നു അൻസിബ. അതെല്ലാം അകത്തിരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദീർഘവീക്ഷണം, സ്നേഹം, കരുതൽ, കരുണ തുടങ്ങിയ വിശേഷണങ്ങളാൽ ജനപ്രീതി നേടി ജനമനസ്സുകളിൽ എന്നത്തെയും വിജയിയായി. നമ്മളിൽ ഒരുപാട് പേരുടെ അനുജത്തിയോ ചേച്ചിയോ സുഹൃത്തോ ഒക്കെയായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന അൻസിബ. അൻസിബ ജിൻഡോയെ ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്തുവെന്നാണ് പലരും പറയുന്ന ഒരു കാര്യം. അതെ, അത് സത്യമാണ്. മറ്റുള്ളവർ മുട്ടപ്പോക്ക് മുണതൻ ന്യായങ്ങൾ പറഞ്ഞും ഗ്രൂപ്പ് ചേർന്നും ഒത്തുകളിച്ചും പറ്റിച്ചും വഞ്ചിച്ചും ജിൻഡോയെ ഒറ്റപ്പെടുത്തി മാനസികമായി തളർത്തുന്നതിനോടൊപ്പം പബ്ലിക്കിൽ നാണം കെടുത്താനും ശ്രമിക്കാറുണ്ടായിരുന്നു. ഇതേ വിഷയത്തിൽ അൻസിബ പൊതുജനത്തിന് മുൻപിൽ വിഷയങ്ങളിലെ മറ്റു വശങ്ങളും യാഥാസ്ഥിതികളും ന്യായവും നീതിയും തുറന്നു കാട്ടുകയും അതിലൂടെ നാലാംകിട പകപോക്കലുകളും വൃത്തികെട്ട ഗെയിമും കളിക്കുന്ന ജാസ്മിൻ ഉൾപ്പെടെ മറ്റുള്ളവരുടെ പക്ഷപാത കുടപിടിക്കലുകൾ വളച്ചൊടിക്കലുകൾ ജനം തിരിച്ചറിയുകയും ചെയ്തു. ഇത് വളരെ അപകടകരമാണ്. അൻസിബ ഇതേ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മുന്നേ ആസൂത്രണം ചെയ്ത പല പദ്ധതികളും പരിപാടികളും ഫലത്തിൽ തോൽവിയായി പോകുകയും അതേസമയം ചില പ്രത്യേക ആളുകൾക്കായി പറഞ്ഞു വെച്ച സ്ഥാനങ്ങളിലേക്കോ അതിനു മുകളിലേക്കോ അവൾ കയറി വരികയും ചെയ്യുമായിരുന്നു. പ്രത്യക്ഷത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയെ പ്രതിഷ്ഠിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് അൻസിബ അല്ലാതെ മറ്റൊരു പേര് കണ്ടുകിട്ടാതെ വരുന്നു. ജാസ്മിൻ, അപ്സര, നോറ എന്നീ അസൂയ, കുശുമ്പ്, അലമ്പ്, വൃത്തികേട്, ചതി, വഞ്ചന, പക്ഷപാത അഹങ്കാരത്രയത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇവൾ മുന്നോട്ട് വന്നിരുന്നു. അതിലൊരാളെ ജനം എടുത്തു പുറത്തു കളഞ്ഞു. അടുത്തത് ജാസ്മിനോ നോറയോ ആവാമായിരുന്നു. എന്നാൽ ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് കണ്ട് അപ്സര പുറത്തേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ അൻസിബയും പുറത്താക്കുകയായിരുന്നു. അപ്സര പുറത്തു പോകുമ്പോൾ ജനം സന്തോഷിക്കുമെന്നത് ഉറപ്പാണ്. അത് ജനങ്ങളെടുത്ത് പുറത്തു കളഞ്ഞത് തന്നെ പ്രേക്ഷകർ സന്തോഷിക്കും. എന്നാൽ തൊട്ടു പിറകെ തന്നെ അതേ ദിവസം അൻസിബയെ കൂടി ഇറക്കി വിടുമ്പോൾ എന്ത് ന്യായം പറഞ്ഞ് പ്രേക്ഷകർ ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും പ്രതിസ്ഥാനത്ത് നിർത്തും? അവസരം മുതലാക്കി അപ്സരയെ മുൻനിർത്തി അൻസിബയെ ഒഴിവാക്കുകയാണ് ബിഗ് ബോസ് ഫ്രോഡ് ചെയ്തിരിക്കുന്നത്. പെരുന്നാളും വിഷുവുമായതുകൊണ്ട് എവിക്ഷനില്ല. യാതൊരു വിധത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാത്തവർ മനുഷ്യത്വത്തെ പറ്റി സംസാരിച്ചതിന്റെ പേരിൽ എവിക്ഷനില്ല. ഹോസ്റ്റിന്റെ പെരുന്നാൾ പ്രമാണിച്ച് ആകെയുള്ള ഒരു മണിക്കൂറിൽ മുക്കാൽ മണിക്കൂറും അതിന്റെ ആഘോഷം നടത്തി പ്രേക്ഷകരുടെ സമയം പാഴാക്കുക. ചാനലിനും കമ്പനിക്കും താല്പര്യമുള്ളവർക്ക് ഒരു നീതി, പൊതുജനം ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മറ്റ് മത്സരാർത്ഥികൾക്ക് വേറൊരു നീതി. കോർപ്പറേറ്റുകളുടെ മുന്നിൽ കോടതി പോലും ഒന്നുമല്ലാതാകുന്ന ഈ കാലഘട്ടം, ഇനി അങ്ങോട്ട് ജെൻഡർ കാർഡ് കളിക്കാരുടെയും വിക്ടിം കാർഡ് ഉപഭോക്താക്കളുടെയും കാലം. വയലാർ ജീവിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ടിന്റെ പാർട്ട് 4, 5 ഒക്കെ എഴുതി പ്രസിദ്ധീകരിച്ചേനെ. പക്ഷെ പരമാവധി പിന്തുണ നൽകി ജിൻഡോയെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തി വിജയിപ്പിക്കുക, ഇതൊന്നും മാത്രമേ ഇനി ചെയ്യാൻ കഴിയൂ എന്നാണ് പോസ്റ്റിൽ ആരാധകൻ കുറിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.